മാനവ സംസ്കാരത്തെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ ലോകത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ദേശാടന പക്ഷികളുടെ വരവ്. ലോകത്തെ വിവിധ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിലുള്ള ഒരു അടുപ്പം ഇണചേർക്കുന്ന ഒരു ഘടകം എന്ന് വേണമെങ്കിൽ ദേശാടന പക്ഷികളുടെ വരവിനെ വിലയിരുത്താം. ഒക്ടോബർ 12 ലോക ദേശാടന പക്ഷി ദിനമാണ്. പക്ഷിദിനത്തിൽ പക്ഷികളെ സ്നേഹിക്കുകയും ജീവജാലങ്ങളെ പ്രണയിക്കുകയും ജീവിതത്തോടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടാം. ചേർത്തല നഗരസഭ 23 വാർഡിൽ കോര്യമ്പള്ളി സാഫല്യം വീട്ടിൽ ഗിരീഷ് കുമാർ. വയലാർ വില്ലേജ് ഓഫീസറാണ് ഗിരീഷ് കുമാർ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്. ഗിരീഷ് കുമാറും ഭാര്യ പ്രിയയും അതേപോലെ തന്നെ മക്കളായ ആദർശും ഹസീനയും നമ്മളൊപ്പം ചേരുന്നു. ഒക്ടോബർ 12 അന്താരാഷ്ട്ര ദേശാടന പക്ഷി ദിനമാണ്. ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വളരെ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷികളെ പറ്റിയും അതേപോലെ തന്നെ ജീവജാലങ്ങളെപ്പറ്റിയും ദേശാടന പക്ഷികളെപ്പറ്റിയും ഒക്കെ പഠിക്കുന്ന, നിരീക്ഷിക്കുന്ന, അവയെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, കുടുംബമാണ്. എന്താണ് പക്ഷി നിരീക്ഷണത്തിലോട്ട് താങ്കളെ വഴിമാറി ചിന്തിപ്പിക്കാൻ വഴിയൊരുക്കി? പണ്ട് 90s ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകൻ ആയി നടക്കുന്ന സമയത്ത് ഫുൾ ടൈമർ ആയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ബാലവേദി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് ഇടപെടുമ്പോഴത്തേക്ക് കിട്ടിയ ഒരു പുസ്തകം, ഇന്ദിയുടെ മാഷിൻ്റെ കേരളത്തിലെ പക്ഷികൾ, അത് കൂടുതൽ വായിക്കും തോറും, അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ പുല്ലുതൊട്ട് പൂനാര വരെ തുടങ്ങി വിവിധ പക്ഷികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഇതിനോടുള്ള ഒരു സ്നേഹം അറിയാതെ കടന്നുകൂടിയതാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് തുടക്കം. പക്ഷികളും ദേശാടന പക്ഷികളും നമ്മുടെ മനുഷ്യരെയും മാനവ ഹൃദയത്തെയും സംസ്കാരത്തെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ പക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ പോലെയാണ്. അവർ കൂടുതൽ വസ്ത്രങ്ങൾ ധരിക്കുന്നു, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പക്ഷികൾ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്പസമയം പോലും അടങ്ങിയിരിക്കുന്ന പക്ഷി വളരെ അപൂർവമായിട്ട് ചിലതരം മൂങ്ങുകൾ മാത്രമാണ് കൂടുതൽ സമയം, രാച്ചുക്ക് തുടങ്ങിയിട്ടുള്ള പക്ഷികൾ മാത്രമാണ് ഇരിക്കുന്നത്. പിന്നെ ദേശാടന പക്ഷികളെ പൊതുവെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അത് ഉദാഹരണത്തിന് വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കുന്ന പക്ഷികളെ കൂടുതലായിട്ട് നമ്മുടെ ഒരു പ്രദേശത്ത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് കാലാവസ്ഥ വരണ്ട ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് 3-4 വർഷങ്ങളായി രാജഹംസം, ചങ്ങരം, അതുപോലെ കണ്ടക്കടവ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ ഉള്ളിട്ടപ്പുഞ്ച, അതായത് ചങ്ങന്നൂർ ഉള്ളിലായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഈ സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യം തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് കൂടുതൽ കൂടുതൽ പക്ഷികൾ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പക്ഷികൾ എത്തുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇത്തവണ എത്തിച്ചേർന്നതിൽ ഓയിസ്റ്റർ കാച്ചർ എന്ന് പറയുന്ന, അതായത് കടൽ മണ്ണാത്തി എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള പക്ഷികൾ, കൂട്ടം ധാരാളം എണ്ണം, അതായത് നേരത്തെ ഒരു 3-4 എണ്ണമൊക്കെയാണ് ഒരുമിച്ച് വരാറുള്ളതെങ്കിലും ഇത്തവണ കോഴിക്കോട് ബീച്ചിൽ 15 എണ്ണമാണ് ഒരുമിച്ച് കാണാനായിട്ട് കഴിഞ്ഞത്. അത് ഈ വർഷം ഈ മാസം ആദ്യ സമയങ്ങളിലാണ്. ഇപ്പോൾ ദേശാടന പക്ഷികളുടെ സമയം വരവ് തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ നിലയിൽ എത്ര ഇനം ദേശാടന പക്ഷികളാണ് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുന്നതെന്ന് കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു എത്ര എണ്ണമാണ് വരുന്നത് എന്നുള്ളത് പരിശോധിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തടക്കം കാണുന്ന നാഗമോഹൻ, പിന്നെ കുറിക്കണ്ണൻ കാട്ടുപുള്ള്, ഇത് നമ്മുടെ ഇവിടെ വരുന്നത് ഹിമാലയത്തിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ എപ്പോഴും ഇവിടെ കാണുന്ന പക്ഷികളായതുകൊണ്ട് തന്നെ നമുക്കിത് ദേശാടന പക്ഷിയാണ് എന്നുള്ളത് ആളുകളോട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ നാട്ടിൽ കാണാത്ത പക്ഷികളാണോ ദേശാടന പക്ഷികൾ? അങ്ങനെയാണോ? അതായത് പിന്നെ ദേശാടനം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷിക്ക് ഒരു ആവാസ വ്യവസ്ഥ, ഇപ്പോൾ ഇവിടെ നമുക്ക് മഴ മാറി, അതിന് മഞ്ഞ് അല്ലെങ്കിൽ ചെറിയ തണുപ്പ് ആണുള്ളത്, വരണ്ട കാലാവസ്ഥ വരെ ഇപ്പോൾ ഇവിടെ പക്ഷികളുടെ കാലമായിരിക്കും. ഈ പ്രജനനത്തിനും അതേപോലെ തന്നെ ഈ പ്രതിസന്ധി ഘട്ടമൊക്കെ അതിജീവിക്കാനുള്ള അതിനു വേണ്ടിയാണോ? കുറച്ച് ഇപ്പോൾ ഒരു പക്ഷി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വളരെയധികം തണുപ്പാകുമ്പോഴത്തേക്കും അവർ ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ടും അവിടുത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത്തരം പക്ഷികൾ ഇവിടെ വരികയും ചില പക്ഷികൾ ഇവിടെ വന്ന് കൂടുകൂട്ടി കുഞ്ഞു വിരിഞ്ഞ് കുഞ്ഞുമായിട്ട് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ പക്ഷികൾ നമുക്ക് പിന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നാഗമോഹൻ വരുന്നത് ഇവിടെ കുഞ്ഞുമായിട്ടാണ് ഇവിടെ വരുന്നത്.
അപ്പോൾ ആ ഇമ്മച്ചുറ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടി നമുക്കത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. തിരിച്ച് അത് തിരിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അത് മെച്ചറായി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട്, അത്രയല്ല അത്രയും കാലമല്ല, 6-7 മാസം ഇവിടെ ഉണ്ടാവും. ഒരു പക്ഷേ ദേശാടന പക്ഷികളെ നിരീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് പക്ഷി നിരീക്ഷണം നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശത്തും ഒക്കെയുള്ള പക്ഷികളുടെ ജീവജാലങ്ങളുടെ നിരീക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം താങ്കളും കുടുംബവും കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, വയനാട്ടിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിലാണ് ഇതിനോട് കൂടുതൽ താല്പര്യമുണ്ടായതെന്ന് പറഞ്ഞു കേൾക്കുന്നു, അങ്ങനെയാണോ? അതായത് നമ്മുടെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-35 തരം പക്ഷികളാണ് സാധാരണ നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ കാണാൻ പറ്റുന്നത്. വയനാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ കാണുന്ന പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി. വയനാടെന്ന് പറയുമ്പോൾ കൂടുതൽ കാടുള്ള സ്ഥലമാണ്, ആലപ്പുഴ ജില്ലയിൽ നമുക്ക് കാടില്ല. അപ്പോൾ കാടുള്ള സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാടിനോട് ചേർന്നുള്ള വ്യത്യസ്തങ്ങളായ പക്ഷികൾ, പുതിയ നിറങ്ങൾ, പുതിയ സ്വഭാവങ്ങൾ, അത് കാണുമ്പോഴത്തേക്ക് അതിനോട് വല്ലാത്തൊരു സ്നേഹം ഞങ്ങൾക്ക് തോന്നുകയും, അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ചെല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട തവിട്ട് മശകാരി എന്ന് പറയുന്ന ഒരു പക്ഷിയെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മോളാണ് അതിൻ്റെ ബുക്ക് എടുത്തിട്ട് അതിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് ഇത് തവിട്ട് മശകാരിയാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ അതുപോലെ വിവിധ പക്ഷികൾ നമുക്ക് അവിടെ കാണാനായിട്ട്, അതിൻ്റെ വയനാട്ടിലുള്ളതിൻ്റെ പകുതിയിലധികം നമ്മൾ താമസിച്ചിരുന്നിടത്ത് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നു. അതിനുശേഷമാണോ ഈ രംഗത്ത് സജീവമാണ്? അത് അതിനുശേഷമാണ് തീർച്ചയായിട്ടും. മാത്രമല്ല അവിടെ വെച്ചുണ്ടായിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ടൈം ഒരുപാട് കിട്ടുമായിരുന്നു. അവധി ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി അവിടെ വയനാട്ട് പോയി താമസിക്കുന്നു. അയലത്തുകാർ എന്ന് പറയാനായിട്ടോ അല്ലെ ഒരു കുടുംബം മാത്രമാണ് ഉള്ളത്, ബാക്കി പിന്നെ 10 ഏക്കർ കഴിഞ്ഞിട്ടാണ് വേറെ ആളുകളുള്ളത്. അപ്പോൾ നമ്മൾ അവധി ദിവസങ്ങൾ മാത്രമല്ല അവിടെ തൊട്ടടുത്താണ് മസിനുകുടിയും പിന്നെ മുതുമലയും മുത്തങ്ങയും ഒക്കെ വളരെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങൾ കൂടുതലും യാത്രകൾക്കായിട്ട് ഞങ്ങൾ മാറ്റിവെക്കുകയും അങ്ങനെയാണ് ഇതിനോട് ഒരു കൂടുതൽ, കാരണം നമുക്ക് വളരെ പറ്റ 10-30 വീതമുള്ള കാട്ടുപോത്തുകളും കാണുമ്പോഴത്തേക്ക് അത് ഉണ്ടാകുമ്പോഴത്തേക്ക് ഉള്ളൊരു സന്തോഷം. ജീവികളോടും വന്യജീവികളോടൊക്കെ കൂടുതൽ സ്നേഹം തോന്നി തുടങ്ങി. കഴിഞ്ഞ 5 വർഷക്കാലമായി താങ്കളും കുടുംബവും കിട്ടുന്ന സമയത്ത് അവധി ദിവസങ്ങളിലെല്ലാം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ഈ ജീവിജാലങ്ങളെയും പക്ഷികളെയും ഒക്കെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തി വരുന്നു എന്ന് കേട്ടല്ലോ, തുടരുമോ? തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ കോവിഡ് കാലമായിട്ട് ഞങ്ങൾ വളരെ ആ യാത്ര പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ കൂടുതലും നിരീക്ഷിക്കുന്നത്. ഇത്തവണത്തെ ദേശാടനക്കാലം നമുക്കിവിടെ തവിട്ട് പിന്നെ മുത്തപ്പിള്ള എന്ന് പറയുന്ന ഒരു പക്ഷി, ബ്രൗൺ ഫ്ലൈ കാച്ചർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അതിനെ കണ്ടത്. അപ്പുറത്തെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാവും, നമുക്ക് പോകുന്നതിന് മുമ്പ് അതിനെ കാണാൻ പറ്റിയാൽ ഭാഗ്യമൊന്ന് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ തവിട്ട് പാറ്റപ്പിടിയൻ അതുപോലുള്ള വേറൊരു സാധനമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയത് പുതിയൊരു പക്ഷിയെ എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അത് ചെമ്പുവാലൻ പാറ്റപ്പിടിയൻ എന്ന് പറയുന്ന എലിഞ്ഞി പാടശേഖരത്ത്, ഇപ്പോൾ എലിഞ്ഞി കാട്ടുകളിൽ നിന്നാണ് കാണാൻ പറ്റിയത്, പാടശേഖരത്തോട് ചേർന്നല്ല. ഇത്തവണ അങ്ങോട്ട് പോകാനായിട്ട് അവിടെ പിന്നെ മരങ്ങൾ നീക്കം ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ എന്നാലും പക്ഷികൾ കൂടുതലായിട്ട് ഇത്തവണ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മൊത്തത്തിൽ കടലും പിന്നെ റോഡും ആകാശവും ഒക്കെ ഒരു ശാന്തത കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത്തവണ കൂടുതലായിട്ട് പക്ഷികൾ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കുട്ടികളുമായിട്ട് എക്സിബിഷനൊക്കെ പോകുന്നു മനസ്സിലാക്കുന്നല്ലോ. കുട്ടികളുമായിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ മോൻ ഇപ്പോൾ 10-ാം ക്ലാസ്സിലാണ് ചേർത്തലത്തേക്ക് സ്കൂളിലെ, 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പിന്നെ ഫോട്ടോ, 5-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ മോൻ്റെ എക്സിബിഷൻ ഞങ്ങൾ ഒരു 4-5 എണ്ണം നടത്തിയിരുന്നു. ഇവിടെയും 1-2 എണ്ണം പിന്നെ ആലപ്പുഴയിലും പിന്നെ മോൻ്റെ പഠിച്ച സ്കൂളിലും മോൾ പഠിച്ച സ്കൂളിലും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവഴി ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് ഈ പക്ഷികളെക്കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എക്സിബിഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് കല്ല് വെച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ ആ പക്ഷിയെ കാണുമ്പോൾ എറിയാതിരിക്കാൻ, ഇതിനെ വെടിവെച്ച് തിന്നുന്ന ഒരാൾ അത് കുറ്റകരമാണെന്നും അതിനെ അതും ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുക. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നല്ലോ, അതിൽ അതാണോ ഇതിൻ്റെ അടിത്തറ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ നിന്നാണ് നമുക്ക് ഇതിനെയൊക്കെ സഹജീവി സ്നേഹവും ഇത്തരം കാര്യങ്ങളിൽ ഒരു ധാരണയും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും ആ മേഖല തന്നെയാണ്. താങ്കളുടെ വീടിൻ്റെ പരിസരം മുഴുവൻ ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം, പശ്ചാത്തലം ഒരുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഒത്തിരി ജീവജാലങ്ങൾ ഇതിനിടയിലൊക്കെ ഉണ്ടല്ലോ. ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക്, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും. അത് പിന്നെ അത് എന്നെക്കാൾ ഞാൻ വളരെ കുറച്ച് സമയം മാത്രം വീട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതൽ സമയം വീട്ടിൽ വീടും പരിസരമായിട്ട് ചുറ്റും ചിലവഴിക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എന്നേക്കാൾ നല്ലത് പ്രിയയാണ്.
കാരണം പ്രിയ കഴിഞ്ഞ ലോക്ക്ഡൗണിന് ശേഷം, അതായത് ലോക്ക്ഡൗൺ തുടങ്ങി ഇപ്പോൾ വരെ, ഇന്നലെ വരെ 390 സ്പീഷീസുകളെ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിന്ന്, ഇവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രിയ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ സാഫല്യം വീടും പരിസരവും നിറയെ ജീവികൾ കൊണ്ട് സമ്പന്നമാണ്. അതിനെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും പ്രിയയാണെന്നാണ് ഗിരീഷ് പറയുന്നത്. പ്രിയ ചേരുന്നു. ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ പച്ചപ്പ് നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ട്. അപ്പോൾ ഇത്രത്തോളം പച്ചപ്പായ സ്ഥിതിക്ക് ഒരുപാട് ജീവജാലങ്ങളും ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾ അത്രയധികം ഇതിനെയൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ പക്ഷി നിരീക്ഷണം തുടങ്ങിയതോടുകൂടി ഞങ്ങൾ പൂമ്പാറ്റകളെയും ചെലന്തി മറ്റു പ്രാണികൾ എല്ലാത്തിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം കഴിഞ്ഞ വർഷമാണ് ഐ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു വെബ്സൈറ്റാണ്. അതിലേക്ക് കുറച്ച് ചിത്രങ്ങൾ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് അതിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട്, നമ്മുടെ കേരളത്തിലുള്ള ആളുകളാണ്, അത് ഈ ഐ നാച്ചുറലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്ത് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് അന്നേരം തൊട്ട് ഇപ്പോൾ വരെ 390 സ്പീഷീസ്, അതായത് ഇവിടെയുള്ള സസ്യങ്ങളും മറ്റ് പക്ഷികളും അടക്കം പൂമ്പാറ്റ ചിലന്തികൾ തുടങ്ങി ഒരുപാട് ജീവികളെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പം നമ്മുടെ ഈ ചെറിയൊരു ചുറ്റുപാട് നിന്നാണ് ഇത്രയധികം ജീവികളെ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ള വീടുകളുടെ പരിസരവും അതുപോലെ ഈ കേരളം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെ എത്രത്തോളം ജീവവൈവിധ്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് വലിയൊരു അത്ഭുതം ഉണ്ടാക്കിയ കാര്യമാണ്. എക്സിബിഷനും മറ്റുമൊക്കെ പങ്കെടുക്കുന്നതാണ് ആദർശ്, മോനാണ്. ആദർശ് ചേരുന്നു. ആദർശ്, എന്തുമാത്രം ദേശാടന പക്ഷികളുടെ പേരറിയാം മോന്? പേരിപ്പം വളരെ ദൂരത്തുനിന്ന് വരുന്നതാണെങ്കിൽ രാജഹംസം, പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന നാഗമോഹൻ, അതൊക്കെ ഒരുപാട് ദൂരത്തുനിന്നാണ് വരുന്നത്. പിന്നെ ഒരു പൈഡ് അവോസെറ്റ്, അത് ഒറ്റക്കായിരുന്നു വന്നത്, എനിക്ക് കാണാൻ പറ്റില്ല, അച്ഛൻ പോയി കണ്ടതിന് എൻ്റെ പടം എടുത്തു. പിന്നെ അങ്ങനെ ചെറിയ എല്ലാ പക്ഷികളും ഒരുവിധം ദേശാടനം നടത്തും. ഇപ്പം മണ്ണാത്തിപ്പുള്ളാണെങ്കിലും നമ്മുടെ ഇവിടെ എപ്പോൾ കാണുന്ന പക്ഷികളാണെങ്കിലും ഒരു സമയത്ത് നമുക്കതിനെ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു യാത്ര പോവാണെ അറിയാൻ പറ്റും ആ സ്ഥലത്ത് അതുങ്ങളിൽ നിന്ന് കരയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം വളരെ ചെറിയ പക്ഷികളാണെങ്കിലും അത് അധികം ദൂരത്തിലൊന്നും അല്ലെങ്കിലും ചെറിയൊരു ദേശാടനം അവർ നടത്തുന്നുണ്ട്. അത് അതുങ്ങളുടെ ഫുഡിൻ്റെയും അല്ലെ പ്രജനനത്തിനും എന്തെങ്കിലും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം എന്ന് മനസ്സിലാക്കാം. ഇളയ കുട്ടി ഹസീന, വീട്ടിലും അതേപോലെ പരിസരത്തൊക്കെ ഉള്ള ജീവജാലങ്ങളുടെ പേര് നന്നായി പറയും ഹസീന. ഹസീന തന്നെ അമ്മയെയും കുടുംബത്തെയും സഹായിക്കുന്നുണ്ട്. ഹസീന, മോളെ ഏതൊക്കെ ജീവികളുടെ പേരറിയാം? എനിക്ക് ചെമ്പന്നത്ത്, ചെവിയന്നത്ത്, ഉപ്പൻ, പിന്നെ മണ്ണാത്തിപ്പുള്ള്, കാക്ക, മൈന, മരംകൊത്തി, പിന്നെ ശലഭങ്ങൾ, സതേൺ ബേർഡ് വിംഗ്, കറുപ്പൻ, ബ്ലൂ ബോട്ടിൽ, കുറേ ഉണ്ട്, വർണ്ണപ്പരപ്പൻ, വാട്ടർ സ്നോ ഫ്ലാറ്റ്. എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങൾ, പക്ഷികളും ശലഭങ്ങളും സസ്യങ്ങളും ഒക്കെയായി സമ്പന്നമാണ് ഗിരീഷിൻ്റെ വീടും പരിസരവും. അന്താരാഷ്ട്ര ദേശാടന പക്ഷി ദിനത്തിൽ ഗിരീഷും കുടുംബവും മാതൃകയാണ്. പക്ഷികളെ സംരക്ഷിക്കുക, ജീവജാലങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക, സമൂഹത്തിൻ്റെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന മഹത്തായ വലിയ സന്ദേശമാണ് ഗിരീഷും കുടുംബവും സമൂഹത്തിന് നാടിന് സമ്മാനിക്കുന്നത്. ന്യൂസ് ടീം, വിൻ മീഡിയ, ചേർത്തല.